ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെയാണ് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി കരിവനൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നത്. ഉന്നത സിപിഎം നേതാക്കൾ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൽ ചെറുമീനുകളെ ബലിയാടാക്കി തടിയൂരാനാണ് ശ്രമമെന്ന വികാരം തൃശൂരിലെ സിപിഎമ്മിനുള്ളിൽ തന്നെ ശക്തമായി മാറുകയാണ്. തൃശൂരിലെ പാർട്ടി നേതൃത്വം തങ്ങളെ ചതിച്ചുവെന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ നേതാക്കളുണ്ട്. ഇതെല്ലാം സിപിഎമ്മിനുള്ളിലെ അതൃപ്തി വ്യക്തമാക്കുകയാണ്. സിപിഎം സഹകരണ ബാങ്കുകൾ മുഖേനയാണ് തട്ടിപ്പുകൾ നടന്നതായി എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഇതോടെ മറ്റു ബാങ്കുകളിലേക്കും അന്വേഷണം എത്തുമെന്നത് ഉറപ്പുമാണ്. ഇത് ജില്ലയിലെ സിപിഎമ്മിന്റെ അടിത്തട്ടിനെ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്നതിലാണ് ആശങ്ക. പാർട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിലാണ് തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇഡിയുടെ റെയ്ഡിലും ചോദ്യം ചെയ്യലിലും വാർത്താക്കുറിപ്പുകൾ ഇറക്കി പ്രതിരോധിച്ചിരുന്ന പാർട്ടി നേതൃത്വം ഇപ്പോൾ മൗനത്തിലാണ്. പാർട്ടിയെ തകർക്കാനുള്ള കരുതി കൂട്ടിയുള്ള നടപടിയാണ് റെയ്ഡ് എന്നായിരുന്നു ആദ്യഘട്ടത്തിലുള്ള വിശദീകരണം. എന്നാൽ റെയ്ഡല്ല, അതിന്റെ ഭാഗമായി പുറത്തുവരുന്ന വിവരങ്ങളാണ് പാർട്ടിയെ ഇപ്പോൾ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. വായ്പാ തട്ടിപ്പുകൾ നടന്നത് സിപിഎം ഭരിക്കുന്ന ബാങ്കുകളിലാണ് എന്ന ഇഡി റിപ്പോർട്ട് കൂടിയായതോടെ ഇനി എന്ത് എന്ന അവസ്ഥയിലാണ് സിപിഎം ഉള്ളത്. കരിവന്നൂർ തട്ടിപ്പിൽ ശക്തമായ നടപടിയെടുത്തു എന്നാണ് പാർട്ടി വാദം. പ്രമുഖ നേതാക്കളെ ഇഡി ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ ജീവനക്കാരെ ബലിയാടാക്കുകയായിരുന്നുവെന്ന് അണികൾ പോലും വിശ്വസിക്കുന്നു. നടപടി നേരിട്ടവരും ഇക്കാര്യങ്ങൾ പറയുന്നു. പാർട്ടി അണികൾക്കിടയിൽ ഈ വികാരം ശക്തവുമാണ്. സഹകരണ സ്ഥാപനങ്ങളിലേക്ക് പണം എത്തിയത് പലപ്പോഴും പ്രാദേശിക നേതാക്കളുടെ വിശ്വാസ്യത മുതലെടുത്താണ്. തങ്ങളെ വിശ്വസിച്ച പലർക്കും പണം നഷ്ടമായി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. കള്ളപ്പണം ഇടപാടാണ് ചില നേതാക്കളുടെ അറിവോടെ നടന്നത് എന്ന് ഇഡി പറയുന്നു. പാർട്ടിയുടെ അടിയുറച്ച ബാങ്കുകളിലേക്കും അന്വേഷണം എത്തി. പാർട്ടി ക്രമക്കേടിനെ കൂട്ടുനിന്നിട്ടില്ല എന്ന വിശദീകരണം. കൊള്ളപ്പലിശക്കാരൻ വെളപ്പായ സതീശന്റെ അടിപ്പക്കാരാണ് നേതാക്കൾ എന്നത് വ്യക്തമായി. പല നേതാക്കളും അന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. സതീശന്റെ സാമ്പത്തിക അടിത്തറ വളർന്നത് സിപിഎം നേതാക്കളുടെ ഒത്താശയോടെ ആണ് എന്നത് വ്യക്തമാണ്. കണ്ണൂരുകാരനായ സതീശന് സിപിഎമ്മിലെ ഒരു തലമുതിർന്ന നേതാവുമായി ബന്ധവുമുണ്ട്. ഈ നേതാവിലേക്ക് അന്വേഷണം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് മാത്രം. എത്തിയാൽ അവിടെ രാഷ്ട്രീയമായ ഒത്തുതീർപ്പ് വരുമെന്ന സംസാരമടക്കം സിപിഎം അണികൾക്കിടയിൽ ശക്തമാണ്. ലോക്സഭയിൽ ബിജെപി പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ. സുരേഷ് ഗോപി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇഡി ഓപ്പറേഷൻ എന്ന പ്രതിരോധം സിപിഎം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം സിപിഐ പതിവായി മത്സരിക്കുന്ന സീറ്റിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാകും ഡീലുമായി വരിക എന്ന ചോദ്യങ്ങളും ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. രക്ഷപ്പെടാൻ ഉന്നതരുണ്ടായെങ്കിലും എന്തും സംഭവിക്കാമെന്ന നിരീക്ഷണങ്ങളും ശക്തമാണ്. കരിവന്നൂർ ബാങ്കിലെ ആർക്കും പണം നഷ്ടപ്പെടില്ല എന്ന വാദം ഉയർത്തിയാണ് സിപിഎം ആദ്യം ആരോപണങ്ങളെ നേരിട്ടത്. ബാങ്കിൽ നിക്ഷേപം ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് പോലും അത് കിട്ടാതെ മരിച്ചവരുടെ വിവരങ്ങളും വിവാഹ ആവശ്യത്തിന് പോലും പണം കിട്ടാത്തവരുടെ വിവരങ്ങളും പാർട്ടി അണികൾക്ക് നേരിട്ടറിയാവുന്നതാണ്. നിക്ഷേപകരുടെ നിസ്സഹായ അവസ്ഥയ്ക്ക് മറുപടി പറയാനോ പരിഹാരം കാണാനോ പാർട്ടിക്ക് സാധിക്കാത്ത അവസ്ഥ വന്നു. കരിവന്നൂർ തട്ടിപ്പ് പുറത്തു പറഞ്ഞ ഉദ്യോഗസ്ഥനെ സ്ഥാനത്തു നിന്നും സിപിഎം ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ നിന്നും പുറത്താക്കിയ പാർട്ടി വായടപ്പിച്ചിരുന്നു. തട്ടിപ്പ് സംബന്ധിച്ച് കിട്ടിയ പരാതികൾ ജില്ലാ തലത്തിൽ ആദ്യം പൂഴ്ത്തിയെങ്കിലും പിന്നീട് അന്വേഷണത്തിന് രണ്ട് നേതാക്കളെ നിയമിക്കുകയായിരുന്നു. വീഴ്ച വരുത്തിയ അഞ്ച് പ്രാദേശിക നേതാക്കളെ സസ്പെൻഡ് ചെയ്ത് പ്രശ്നം തീർക്കാൻ ശ്രമിച്ചുവെങ്കിലും ആരോപണങ്ങൾ വീണ്ടും പൊങ്ങി വന്നു. യഥാർത്ഥ പ്രതിയായ വെളപ്പായ സതീശനെ രക്ഷിക്കാൻ അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ ശ്രമിച്ചുവെന്ന ആരോപണവും ശക്തമായി മാറി. അന്വേഷണ കമ്മീഷൻ അംഗം പി കെ ബിജുവിന് നേരെയായിരുന്നു ആരോപണം മൊത്തം. പാർട്ടിയുടെ ജില്ലയിലെ കരുത്തൻ എ സി മൊയ്തീൻ എംഎൽഎയുടെ വീട്ടിൽ ഇഡി 22 മണിക്കൂർ റെയ്ഡ് നടത്തിയതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും പാർട്ടിയെ വെട്ടിലാക്കി. ആരോപണ വിധേയരായ നേതാക്കളുടെ മേൽ നടപടികൾ എടുത്ത പാർട്ടിയുടെ മുഖം രക്ഷിക്കാനാകുമോ എന്ന് സംസ്ഥാന നേതൃത്വത്തോട് ചോദിച്ചേക്കും. പാർട്ടിക്ക് വേണ്ടി പലപ്പോഴും ഫണ്ടുകൾ സമാഹരിച്ചതും സഹകരണ ബാങ്കുകൾ വഴിയായിരുന്നു. പാർട്ടി സമ്മേളനം നടന്നപ്പോൾ പോലും നേതാക്കളുടെ ആവശ്യപ്രകാരം വൻതുകകൾ സഹകരണ ബാങ്കുകളിൽ നിന്നും പിരിച്ചിട്ടുമുണ്ട്. ഈ തുകയുടെ കണക്കുകൾ പോലും പലർക്കും അറിവില്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് സംസ്ഥാന നേതൃത്വവും ഉത്തരവാദികളാണ് എന്നത് വ്യക്തമാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധിയെ സിപിഎം എങ്ങനെ മറികടക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.